ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയാ ടോക്സിലേക്ക് സ്വാഗതം. പ്രമേഹമുള്ളവർക്ക് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കരുത് എന്ന് പല പ്രമേഹ രോഗികൾക്കുമുള്ള ഒരു വലിയ സംശയമാണ്. ശരീരത്തിലെ പോഷകഘടകങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി ഭക്ഷണക്രമത്തിൽ വ്യത്യാസം കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ടത്. പലരുടെയും ധാരണ അരിയാഹാരങ്ങൾ ഒഴിവാക്കിയാൽ പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് കഴിയുമെന്നാണ്. അതിന് പകരമായിട്ട് ഗോതമ്പും ഓട്സുമൊക്കെ പ്രമേഹ രോഗികൾക്ക് ധാരാളം കഴിക്കാമെന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. എന്നാൽ അരിയാഹാരവും ഗോതമ്പ്, ഓട്സ്, മൈദ, റവ, ചോളം തുടങ്ങിയവയിലെല്ലാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അരിയാഹാരത്തെ അപേക്ഷിച്ച് ബാക്കിയുള്ളവയിലെല്ലാം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് അന്നജത്തിൻ്റെ അളവ് കുറഞ്ഞതും എന്നാൽ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ, നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ബീൻസ്. ബീൻസിൽ ഗ്ലൈസേമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് കഴിക്കേണ്ടത് കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങളാണ്. ചിലയിനം മത്സ്യങ്ങൾ കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ധാരാളമായിട്ടുണ്ട്. അതായത് മത്തി, അയല, കോര, സാൽമൺ തുടങ്ങിയവയൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കാം. അന്നജത്തിൻ്റെ അളവ് ഇവയിൽ കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയുമില്ല. അതുപോലെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇലക്കറികൾ. പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ പ്രമേഹം പിടിപെട്ടവർക്ക് ആഹാരത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. പ്രമേഹത്തെ ചെറുക്കുന്ന ഒരു സൂപ്പർ ഫുഡ് കൂടെയാണ് ചീര. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ, മഗ്നീഷ്യം പ്രമേഹത്തെ ചെറുക്കാനായിട്ട് സഹായിക്കുന്നു. വേഗിച്ചെടുത്ത ചീരയിൽ ഒരല്പം ഒലിവ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിൽ ഗ്ലൈസൈമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഷുഗർ ലെവൽ കൂടുമെന്ന പേടിയും വേണ്ട. അതുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കാഷ്യൂനെറ്റ്. നല്ല കൊഴുപ്പടങ്ങിയ കാഷ്യു വർഗ്ഗങ്ങൾ ഹൃദയരോഗ സാധ്യത കുറയ്ക്കുമെന്നതിനോടൊപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ദിവസവും നിലക്കടല കഴിക്കുന്നത് 21% ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ബദാം, കശുവണ്ടി മുതലായവയൊക്കെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. ബദാമിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കും. മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറും പ്രോട്ടീനും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. പ്രമേഹ രോഗമുള്ളവർക്ക് ഏറ്റവും വലിയൊരു സംശയമാണ് ഫ്രൂട്ട്സ് കഴിക്കാമോ എന്ന്. പല ഫ്രൂട്ട്സ് ഐറ്റംസും പ്രമേഹ രോഗികൾക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ പ്രമേഹ രോഗമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പഴവർഗ്ഗങ്ങളിൽ ഒന്നാണ് ആപ്പിൾ. ഇതിൽ ഗ്ലൈസേമിക് ഇൻഡെക്സ് കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ വൈറ്റമിൻ സിയും നാരുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദിവസവും ഒരു ആപ്പിൾ വെച്ച് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഭക്ഷണമാണ് ഓട്സ്. ഓട്സ് എന്നാൽ പ്രമേഹ രോഗികളുടെ ഭക്ഷണം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഓട്സിന് കഴിയും. ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ ഗ്ലൂക്കൽ എന്ന നാരുകൾ പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്ത നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വരുന്ന ഏറ്റവും നല്ലൊരു വെജിറ്റബിൾ എന്ന് പറയുന്നത് പാവയ്ക്കയാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഗുണകരമായ പച്ചക്കറി എന്ന് വേണം ഇതിനെ പറയാൻ വേണ്ടിയിട്ട്. ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും പാവയ്ക്കയ്ക്ക് കഴിയും. അടുത്ത് കഴിക്കേണ്ട ഒന്നാണ് ചിയ സീഡ്സ്. ധാരാളം ധാതുക്കളും ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡും ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ചിയ സീഡ്സിൽ. പ്രമേഹ രോഗമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഈ ചിയ സീഡ്സ് എന്ന് പറയുന്നത്. ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടത്താനും അതുപോലെ വിശപ്പ് കൺട്രോൾ ചെയ്യാനുമൊക്കെ ഈ ഒരു ചിയ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ചിയ സീഡ്സ് കഴിയും. നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്നതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ഡയബറ്റീസ് ഉള്ളവർക്ക് അമിതമായ അളവിൽ കഴിക്കാനായിട്ട് പാടില്ല. സാധാരണയായിട്ട് ഉരുളക്കിഴങ്ങിൽ അന്നജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് പ്രമേഹ രോഗികളോട് അധികമായിട്ട് കഴിക്കരുതെന്ന് പറയുന്നത്. എന്നാൽ പോഷകസമൃദ്ധമായ മധുരക്കിഴങ്ങ് പ്രമേഹ രോഗികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് കഴിയുന്ന ഘടകങ്ങൾ മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഗ്ലൈസൈമിക് ഇൻഡെക്സും വളരെയധികം കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഭക്ഷണങ്ങളാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.